എന്താടോ ഇങ്ങനെ കയ്യിൽ കിട്ടിയതായിരുന്നു, എന്നിട്ടും മിസ്സായി പോയല്ലോ. ഹലോ, ചർച്ചിനടുത്തുള്ള രജിസ്ട്രേഷൻ ഓഫീസിൽ ചന്തു ആർക്കോ ലഞ്ചും കൊടുത്തിട്ട് രജിസ്ട്രേഷൻ അവിടെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സർ. അവനെ കയ്യോടെ പിടിക്കാൻ ഇതാണ് ചാൻസ്. വാ, ഞാൻ വീട്ടിലേക്ക് പെട്ടെന്ന് വരും. ആ ലോക്കറിന്റെ ചാവി എടുത്തു വെച്ചു. നിങ്ങളോ പിന്നെ എന്തിനാ വന്നെ? ആ ബാഗിൽ 4 കോടിയുണ്ട്. ഇപ്പോ പൈസ എന്റേതാണ്. പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കണം. ഓക്കേ, പ്രൊഡ്യൂസർ റിസ്ക് എടുക്കാന്ന് പറയുമ്പോ ഹീറോ ആയ എനിക്കെന്താ നഷ്ടം? ഞാൻ റെഡിയാണ്. ഹലോ, 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 നീ തന്നെ സംസാരിക്കേ പ്ലീസ് മീര, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഹായ് സർ. ഹായ് സിറ്റി. പറയൂ സർ. ക്യാഷ് റെഡിയാണ്? രജിസ്ട്രേഷനോട് വെച്ചാ ചർച്ചിനടുത്ത്. ഓക്കെ, അവിടെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ സർ, ചർച്ചിന്റെ അടുത്തുനിന്ന്. ശരി, പോകാം. കറക്റ്റായിട്ട് നീ പൈസയും കൊണ്ട് അകത്തു പോകുന്ന 2 മിനിറ്റിനുള്ളിൽ അറ്റാക്ക് ചെയ്യും. ഓക്കെ, ആ സമയത്ത് പൈസ നിന്റെ കയ്യിലായിരിക്കാൻ നോക്കണം. നിങ്ങൾ പറഞ്ഞ പോലെ അകത്തേക്ക് ചെന്ന് ഞാൻ ആ ചന്തു അവൻ്റെ ഫ്രണ്ട്സും ചേർന്ന് എൻ്റെ കഴുത്തിൽ കത്തി വെച്ച് എന്നെ കസേരയിലിരുത്തി കൈ 2 കെട്ടിയിട്ട് ബാഗിലുണ്ടായിരുന്ന 4 കോടി അവൻ്റെ കോട്ടിനകത്ത് വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു.
രണ്ടുപേര് ചേർന്ന് ഡീൽ ചെയ്യേണ്ട കാര്യം ഇവിടെ വരെ കൊണ്ട് എത്തിച്ചില്ലടാ നീ. ഇപ്പോ ആര് രക്ഷപ്പെടുത്തൂടാ നിന്നെ? കറക്റ്റ് സമയത്താണ് സാറ് വന്നത്. അവനെ കൈയോടെ പിടിക്കാനുള്ള എവിഡൻസും വിറ്റ്നസും ഉണ്ട് സാർ. ഇതാണോ എവിഡൻസ്? ഏതെങ്കിലും ഒരു പെൻഡിംഗ് കേസ് ഓപ്പൺ ചെയ്ത് നിന്നെ അതിൽ കുടുക്കി. ഇതൊക്കെ ഞാൻ ചെയ്തത് അവനെ പിടിക്കാൻ വേണ്ടിയാണ് സാർ. ഈ പെണ്ണിനോട് ചോദിച്ചാൽ മതി. ഈ മാറ്റർ എനിക്ക് വന്നത് ആ പെണ്ണ് തന്നെയാണ്. സാർ, അവൻ ഒരുത്തന്നെ പറ്റിച്ചിട്ട് പൈസയും കൊണ്ട് രക്ഷപ്പെട്ടപ്പോ കൈയോടെ പിടിച്ചതാണ് സാർ. സംശയം ഉണ്ടെങ്കിൽ അവന്റെ കോട്ട ഒന്ന് ചെക്ക് നോക്കണം സാർ. നിന്നെ സസ്പെൻഡ് ചെയ്ത് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ വീഡിയോ എടുത്ത് മീഡിയയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുക. അവൻ തന്നെ കുറിച്ച് ഓർത്ത് നാണക്കേട്ട് തോന്നുന്നു. എനിക്ക് അറസ്റ്റ്, എനിക്ക് ഒരു ചാൻസ് കൂടി തരണം സാർ. ആരെയാണോ ഇവൻ പറ്റിച്ചത് അയാളെ കൊണ്ട് എല്ലാം പറയിപ്പിക്കാം സാർ. ഞാൻ കഷ്ടകാലത്തിന് അത് ഞാനല്ലല്ലോ അല്ലേ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിച്ചു. എനിക്കെല്ലാം മനസ്സിലായി ആരാണ് പറ്റിക്കുന്നതെന്ന്. സാർ, നിങ്ങൾ അറിഞ്ഞതെല്ലാം സത്യമാണ് സാർ. ഇനി എന്താ പറയാൻ? സാർ, ഞാൻ ടാർഗറ്റ് ചെയ്തത് നിങ്ങളെയല്ല സാർ, ആ സിഎ ആണ്. നിങ്ങളൊന്ന് ആക്ട് ചെയ്യുകയാണെങ്കിൽ അയാൾ 4 കോടി തരും. നമുക്കത് രണ്ടായിട്ട് ഷെയർ ചെയ്യാം. അവരെ കഴുത്തിൽ കത്തി വെച്ചൊന്നുമില്ല. ഞാനാണ് ബാഗ് കൊണ്ടുപോയി അവർക്ക് കൊടുത്തത്. ക്യാഷ് അവൻ്റെ കോട്ടിലല്ല, വേറെ ബാഗിൽ ട്രാൻസ്ഫർ ചെയ്യുക. എന്തോ നടന്നിയൊക്കെ ചെയ്യുന്നത്. ഞാനേ ടെംപ്റ്റിംഗ് സ്റ്റാറാ, അത് മറക്കണ്ട. അവനെ പിടിച്ചാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. ഞാൻ നിങ്ങളെ ഉപയോഗിച്ചാൽ എനിക്ക് സിനിമാ പ്രൊമോഷൻ ക്യാഷ് കിട്ടും. എല്ലാം ക്ലിയർ ആയില്ലേ? ഓക്കെ ചന്തു, വൈകിട്ട് ഷെയർ കൊടുത്തുട്ടെ. ഡൺ സർ. ഹായ് ഡാർലിംഗ്, ബൈ. ബൈ. കൊണ്ടുപോ. ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലായിരുന്നോ നിനക്ക് ഈ ജീപ്പും എനിക്ക് ആ ഷെഡും ദൂരമാകാൻ വല്ല പ്ലാൻ ചെയ്യാന്ന്? നിങ്ങൾ അങ്ങനെയൊക്കെ പറയും സാർ, നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് ആണ്. ഏതെങ്കിലും ഒരു പെൻഡിംഗ് കേസ് ഓപ്പൺ ചെയ്ത് നിന്നെ അതിൽ കുടുക്കി. അവൻ നിനക്ക് 4 കോടി എന്തിനു തരും? അവൻ തരും സാർ, ഉറപ്പായിട്ടും. അങ്ങനെയുള്ള കാര്യമാണ്. ബാഗിൽ 4 കോടി ഉണ്ട്. ഇപ്പോ പൈസ എന്റേതാ. പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കണം. സമയം കളയണ്ട, പോ നോക്ക്. ഹലോ, പൈസ റെഡിയാണോ? എവിടെ വരണം? നിനക്ക് പാളയം സാഫല്യം കോംപ്ലക്സ് അറിയാമോ? ആ അറിയാം. അങ്ങോട്ട് വന്നാൽ മതി.